നമസ്കാരം. 40 രാവും 40 പകലും തികഞ്ഞപ്പോൾ പരീക്ഷകൻ യേശുവിൻ്റെ അടുത്തെത്തി, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് യേശു ഉത്തരം പറഞ്ഞു. ഈ ഒന്നാം പരീക്ഷ ഓർമ്മിപ്പിക്കുന്നത് തിരുവചനത്തിനനുസൃതമല്ലാതെ പോകുന്ന നമ്മുടെ ജീവിത ഗമനങ്ങളെയാണ്. ലോകമൊരുക്കുന്ന വിശപ്പിന് പിന്നാലെയുള്ള പാച്ചിലിൽ എത്രയോ വട്ടം തിരുവചനമൊക്കെ നാം മാറ്റിവെച്ചിരിക്കുന്നു. അല്ലെങ്കിലും ഈ സുവിശേഷമൊക്കെ പ്രാക്ടിക്കൽ ലൈഫിൽ വലിയ പാടാണെന്നല്ലേ നാം പറയാറുള്ളത്. പക്ഷെ തിരുവെഴുത്ത് കാലിന് വിളക്കും പാതയ്ക്ക് പ്രകാശവുമായി കൂട്ടില്ലാതെ വന്നപ്പോൾ നാം നമ്മുടെ വഴികളിൽ ഇരുൾ മൂടുകയും അവിടെയൊക്കെ നാം വീണുപോയിട്ടുണ്ട് എന്ന് മറക്കരുത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശപ്പുകളിൽ തട്ടി നാം വീണുപോയിട്ടുണ്ട്. ശരിക്കും ദൈവവചനം നമ്മെ തന്നെ കണ്ടെടുക്കാനുള്ള ഉപാധിയാണ്. മറ്റുള്ളവരെക്കാൾ കേമൻ എന്നുള്ള നമ്മുടെ വംഗത്തരങ്ങളെ തച്ചുടച്ച് അവനെ അനുഗമിക്കുവാൻ അത് നമ്മെ പഠിപ്പിക്കും. കഴുതക്കുട്ടിമേൽ കയറിയും കാൽ കഴുകിയും കുരിശുമരത്തിന്മേലേറിയുമൊക്കെ അഹങ്കാരിയുടെ പരീക്ഷകളെ തോൽപ്പിച്ച് തമ്പുരാന്റെ പിന്നാലെ ചൂടുവെക്കുവാൻ നമ്മെ പഠിപ്പിക്കും. സെയിന്റ് മാർക്ക് ദ അസറ്റിക് പറയും പോലെ, എ ഹംബിൾ മാൻ ഹു ലീവ്സ് എ സ്പിരിച്വൽ ലൈഫ് വെൻ ഹി റീഡ്സ് ദ ഹോളി സ്ക്രിപ്റ്റേഴ്സ് വിൽ റിലേറ്റ് ഓൾ തിങ്സ് ടു ഹിംസെൽഫ് ആൻഡ് നോട്ട് ടു അതേഴ്സ്. എല്ലാം തന്നോട് തന്നെ ബന്ധപ്പെടുത്തിയാവും അയാൾ വായിക്കുക. മാലാഖമാരെ പോലും പിശാചുക്കളാക്കുന്ന അഹങ്കാരത്തിലേക്കുള്ള വിശപ്പുകളല്ല പ്രിയരെ നമ്മെ ഭരിക്കേണ്ടത്. പിന്നെയോ, നാം ആരെന്നും ആരാവണമെന്നുമൊക്കെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ദൈവവചനത്തെ അനുസരിക്കുവാൻ നമുക്ക് പറ്റണം. രണ്ടാമത്, യേശുവിനെ പിശാച് വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിട്ടുണ്ടല്ലോ. ഈ രണ്ടാം പരീക്ഷ ഓർമ്മിപ്പിച്ചത് ദേവാലയ പരിസരങ്ങളിലെ നമ്മുടെ പ്രദർശനങ്ങളെയാണ്. ഒരു തകർപ്പൻ എക്സിബിഷന് വേണ്ടിയാണ് യേശു പിശാചിനാൽ ക്ഷണിക്കപ്പെടുന്നത്. കാരണം ദേവാലയമുകളിൽ നിന്നും ചാടിയിട്ട് ഒരപകടവും കൂടാതെ താഴെ എത്തിയാൽ സംഗതി സംഭവമാകും, പെട്ടെന്ന് വൈറലാവും, ആൾക്കൂട്ടമുണ്ടാവും. പിന്നെ ഈ കുരിശിൻ്റെ വഴിയിലേക്കൊന്നും പോകേണ്ടവരാ വരികയില്ല, നല്ല കച്ചവടം നടക്കും. പക്ഷേ യേശു വീഴാതെ ഇരുന്ന ഈ പരീക്ഷയിൽ നാം എത്ര വട്ടം വീണുപോയിട്ടുണ്ട്. ആഘോഷങ്ങളും മാമാങ്കങ്ങളും സെലിബ്രിറ്റി നൈറ്റുകളും അത്ഭുത രോഗശാന്തിയും കച്ചവടവും ഊട്ടും ഉരുളലും ശാപമുക്തിയും വിടുതലും തർക്കവും വാഗ്വാദവും മത്സരവും അഭിനയവും അങ്ങനെ എന്തെല്ലാം കലാപരിപാടികളാണ് പള്ളിക്കുള്ളിലും പള്ളിപ്പരിസരത്തും നാം നടത്തിപ്പോരുന്നത്. പരമാവധി ആളെ കൂട്ടി ലാഭമുണ്ടാക്കണമെന്ന കിണികളിൽ ശരിക്കും നാം വീണുപോയിട്ടുണ്ട്. വിജനമായ പള്ളിമുറ്റങ്ങളെ നോക്കി പിശാചി ചിരിച്ച ഒരു കാലവുമുണ്ട് നമുക്ക്. ഇപ്പോഴെങ്കിലും നാം ഈ കാലത്തെങ്കിലും നാം നന്നായി കരയണം പ്രിയരെ. ഇനിയെങ്കിലും ഇത്തരം പ്രഹസനങ്ങൾ കൊണ്ട് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കില്ല എന്ന് നിശ്ചയിക്കുവാനുള്ള കരുത്ത് നാം കാട്ടണം. മൂന്നാമത്, പിശാച് യേശുവിനെ ഏറ്റവും ഉയർന്ന മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, പോ സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. മൂന്നാം പരീക്ഷ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ മറന്ന് നാം കുമ്പിട്ട് കിടന്ന ഇടങ്ങളെയൊക്കെയാണ്. ഒരു നേരമെങ്കിലും ദൈവത്തെ നമസ്കരിക്കുവാൻ നേരമില്ലാതെ മറ്റ് പലതിനു മുമ്പിലും നാം കുമ്പിട്ട് വീണുപോയപ്പോൾ നമുക്ക് എത്രമാത്രം സമയം മിച്ചമായിരുന്നു. സത്യമായും പോസ്റ്റ് കോവിഡ് ചേർച്ചിലെങ്കിലും നമുക്ക് തിരിച്ചറിവുണ്ടാകുമോ? തിരുവചനാനുസൃതം ജീവിതം ക്രമപ്പെടുത്തണമെന്നും പള്ളി പ്രകടനത്തിനുള്ളത് അല്ലെന്നും ദൈവത്തെ മറന്ന് ദ്രവ്യത്തെ സ്നേഹിക്കരുതെന്നും നാം പഠിക്കുമോ? പഠിക്കുന്നില്ല എങ്കിൽ ഈ പരീക്ഷാകാലത്തും നാം തോൽക്കും എന്ന ഉറപ്പാണ് പ്രിയരെ. നമസ്കാരം.